സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ എന്താണ് ബ്രഹ്മം സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ വാക്കുകൾ കേൾക്കാം അറിയേണ്ടതായ പരമതത്വമാണ് ബ്രഹ്മം അതിനെ അറിഞ്ഞാൽ അമൃതസ്വരൂപനായിത്തീരും മൃത്യുപയത്തെ പിന്നീട് അനുഭവിക്കേണ്ടി വരില്ല വാക്കിനും മനസ്സിനും അതീതമാണ് ബ്രഹ്മം വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് വിചാരിക്കാനോ കഴിയില്ല ബ്രഹ്മത്തെ ആദിയോ അന്തമോ ഇല്ലാത്തതും സത്തെന്നോ അസത്തെന്നോ പറയാൻ വയ്യാത്തതുമാണ് ബ്രഹ്മം എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പത്തിയും സ്ഥിതിയും ലയവുമെല്ലാം ബ്രഹ്മത്തിലാണ് നടക്കുന്നത് ഒരു തേജസ്സിനും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ലെങ്കിലും എല്ലാ തേജസ്സും ബ്രഹ്മചൈതന്യമാണ് സമുദ്രത്തിലെ തിരമാലകൾ എപ്രകാരം സമുദ്രത്തിൽ നിന്നുണ്ടായി സമുദ്രത്തിൽ നിലനിന്ന് സമുദ്രത്തിൽ ലയിക്കുന്നുവോ അതുപോലെ എല്ലാ സംസാര പദാർത്ഥങ്ങളും ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നു ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത്യന്തം സൂക്ഷ്മമായ ബ്രഹ്മരൂപത്തിൽ എത്ര എത്ര കോടി ബ്രഹ്മാണ്ഡങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ വയ്യ വൃക്ഷത്തിന്റെ അടിയിലും മുകളിലും ബീജമാണ് അതുപോലെ ജഗത്തിന്റെ അകത്തും പുറത്തും ചുവട്ടിലും മുകളിലും എല്ലാം ബ്രഹ്മം തന്നെയാണ് അരുണോദയം കൊണ്ട് ഇരുട്ട് നീങ്ങുമ്പോൾ ആദ്യത്തിന് ഉദിക്കാൻ പോകയാണെന്നറിയാറുണ്ട് അതുപോലെ ഉപാസന കൊണ്ട് തമസ് നീങ്ങുമ്പോൾ തന്നെ ആത്മാവ് പ്രകാശിക്കാൻ അറിയാൻ കഴിയും സന്ദർഭം വരുമ്പോൾ ആദിത്യനെപ്പോലെ ആത്മാവ് പ്രകാശിക്കുകയും സാധകൻ ചരിതാർത്ഥനാവുകയും ചെയ്യും ശബ്ദാദി വിഷയങ്ങളെ അറിയുമ്പോൾ അറിയപ്പെടാവുന്നതല്ല ബ്രഹ്മം അറിയപ്പെടുന്ന വസ്തു അറിവിന്റെയും കാണപ്പെടുന്ന വസ്തു ദൃക്കിന്റെയും കേൾക്കപ്പെടുന്ന വസ്തു ശ്രോത്രത്തിന്റെയും വിചാരിക്കുന്ന വസ്തു മനസ്സിന്റെയും വിഷയങ്ങളാണ് വിഷയമല്ല വിഷയിയാണ് ബ്രഹ്മം കാണപ്പെടുന്ന വസ്തുവല്ല ദൃക്കിന്റെ കാഴ്ചയും രൂപത്തിന്റെ പ്രകാശത്തിനും ഹേതുവായ ചൈതന്യമാണ് ബ്രഹ്മം ഏതൊന്നിനെ കിട്ടിയാൽ ഇനി ഇതിൽപരം ഒന്നും കിട്ടേണ്ടതില്ല എന്ന ബോധ്യം വരുമോ ഏതൊന്നിന്റെ സുഖത്തെ അനുഭവിച്ചാൽ ഇനി ഇതിൽ ഇതിൽപരമായ സുഖമില്ലെന്ന് ബോധ്യമാവുമോ ൊന്നിനെ അറിഞ്ഞാൽ ഇനി ഇതിൽ പരമായ അറിവില്ലെന്ന് ബോധ്യം വരുമോ അതാണ് ബ്രഹ്മം അറിവിന്റെയും അനുഭൂതിയുടെയും സുഖത്തിന്റെയും പരമകാഷ്ടയാണ് ബ്രഹ്മമെന്ന് ധരിക്കുന്നതാണ് വളരെ എളുപ്പമായത്